നേരത്തെ താങ്കൾ തന്നെ പറഞ്ഞു എന്തിനാണ് ഇവരെ കൊണ്ടുപോയി ശിക്ഷിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന്. പക്ഷേ ശിക്ഷ നമ്മൾ ഒരു അവരെ റിഫോം ചെയ്തെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പേടി വേണമല്ലോ. ഇപ്പോൾ മയക്കുമരുന്ന് കയ്യിൽ വെച്ചാൽ അതിന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും എന്ന നല്ല ബോധ്യമുള്ളവരാണെങ്കിൽ അത് ചെയ്യില്ല. ഒരു കേസിൽപ്പെട്ട് ജയിലിൽ പോയാൽ എന്താണ് കാത്തിരിക്കുന്നത് എന്ന് നല്ല പേടിയും ബോധ്യമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യില്ല. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെയുള്ള വാർണിങ്ങുകളില്ല. വാദിക്കാൻ വലിയ വക്കീലന്മാർ വരും, ജാമ്യത്തിലെടുത്തുകൊണ്ട് പോകാൻ ആരാണ് എന്നുപോലും അറിയാത്ത വലിയ ഫണ്ടുകൾ ഉണ്ടാകും. ഇനി അഥവാ വലിയ തോതിലുള്ള ശിക്ഷാവിധികൾ ഉണ്ടായാൽ മനുഷ്യാവകാശത്തെ പ്രവർത്തകരുണ്ടാകും. ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ അതൊക്കെ ഒരു നിലവിട്ട് നിൽക്കുന്ന സമൂഹത്തിൽ എന്തു ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു അരാജകത്വം വാഴുന്നുണ്ടോ? മാധു, എൻ്റെ പോയിൻ്റ് അതുതന്നെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ പിന്നെ മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങൾ, ഇതിപ്പോൾ ഞാനിത് വീണ്ടും ഇത് വിശ്വസിക്കുന്നത് ഇദ്ദേഹം ഈ കുട്ടിയെ എന്തോ ഒരു പൊതിക്കോ വേണ്ടിയോ ഒരു മയക്കുമരുന്നിനോ വേണ്ടിയോ ആർക്കോ കൊടുത്തതായിരിക്കും എന്ന് തന്നെയാണ്. ഇത് എന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് ഈ രണ്ട് മൂന്ന് ദിവസത്തിന് തന്നെ ഈ കുട്ടിയെ സ്പോട്ട് ചെയ്ത് അവിടെ കൊണ്ട് കൊടുക്കാൻ അതിന് മുമ്പ് ജ്യൂസ് വാങ്ങിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അതൊന്ന് ശീലിച്ചു തുടങ്ങിയാൽ അതിനുവേണ്ടി അവർ എന്തും ചെയ്യും. അമ്മയെ കൊല്ലും, അച്ഛനെ കൊല്ലും, അവർക്ക് ആ എത്തിക്സ് എല്ലാം പോവും. അപ്പോൾ ഇത് ഓൺലൈനിൽ ലഭ്യമാണ്, ഇത് പലയിടത്തും ലഭ്യമാണ്, ഇതിൻ്റെ വേരൊക്കെ മുറിക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ശിക്ഷിക്കുന്നത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവി അത് ഭയം ഉണ്ടായാൽ മാത്രമേ പറ്റുള്ളൂ. മനുഷ്യത്വ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇതൊരു മാനസിക രോഗമാണെന്ന് പറയാം, പക്ഷെ ആ മനുഷ്യത്വത്തിനൊക്കെ ഉപരിയായിട്ട് ഇതിന് ഭയമില്ല, ഭയം തോന്നിയില്ലെങ്കിൽ, കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുമെന്നുള്ള കൃത്യമായി ആ അനുഭവം ഉണ്ടായില്ലെങ്കിൽ, അത് ഭയം തോന്നിയില്ലെങ്കിൽ ഇതിന് പിന്നെ ഒരു അതിന് ഒരു പരിഹാരം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് നമ്മുടെ നാട്ടിലിപ്പോൾ എന്താ, നമുക്കിപ്പോൾ എത്രയോ നാളായിട്ടുള്ള, നമുക്ക് സൗമ്യയുടെ കേസ് എടുക്കാം, അല്ലെങ്കിൽ ജിഷയുടെ കേസ് എടുക്കാം, ഇവർ എത്രയോ കേസ് നമുക്ക് അത് എത്രയോ എണ്ണം പറയാൻ പറ്റില്ല. ഇന്ന് റേപ്പുകളുടെ എല്ലാം എല്ലാ ദിവസവും നമ്മൾ ഒന്ന് രണ്ട് മൂന്നെന്ന് പറഞ്ഞ് ഈ ടി വിയിലൊക്കെ തന്നെ നിങ്ങളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് ഇതുപോലത്തെ ക്രൈം ഫയലിൽ എത്ര കഥകളാണ് പറയുന്നത്. പക്ഷേ ഇത് ശിക്ഷിക്കപ്പെട്ട് അവർക്കതിനൊരു സുഖവാസ പോലെയാണ് പൊതുവേ ജനം ഇതിനെ പെർസീവ് ചെയ്തിരിക്കുന്നത്. അകത്ത് ജയിലിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല, ഒരു സുഖവാസ കേന്ദ്രം. അവിടെ പോയാൽ ഭക്ഷണം കിട്ടും, താമസിക്കാൻ സ്ഥലമുണ്ട്, അവിടെ പഠിക്കാൻ സൗകര്യമുണ്ട്, ജോലി ചെയ്യാൻ കുറച്ച് കാശ് കൊണ്ടുറങ്ങാൻ അവരുടെ ജീവിതവും മുന്നോട്ട് പോകും. ഈ അവസ്ഥയിലാണ് ജനം ഇത് കാണുന്നത്. ഒരാഴ്ചയിൽ കൊടുക്കുന്ന ക്യാൻറ്റീനിൽ കൊടുക്കുന്ന ഭക്ഷണം എന്ന രീതിയിൽ പോലും ഉള്ള മാറ്റങ്ങൾ, കഠിന തടവ എന്നത് എന്താണ് എന്നതിന് നേരെ വിപരീതമായ രീതിയിലാണ് നടക്കുന്നത്. എന്താണ് കൂട്ടിച്ചേർക്കാനുള്ള തരുൺ? ഇവിടെ മാതൃഭൂമിയുടെ ന്യൂസ് ചാനലിൽ തന്നെ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്, ഈ പ്രതി കുറ്റകൃത്യം നടത്തിയതിന് ശേഷം ആലുവ മാർക്കറ്റിൽ നിന്ന് പുറത്തു വരുന്ന ടൈം, ആ സമയത്തുള്ള വീഡിയോ ദൃശ്യം നിങ്ങൾക്ക് കിട്ടിയെന്നും ആ സമയം 5:33 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അതായത് 5:33 മുമ്പ് തന്നെ ഈ കുറ്റകൃത്യം പ്രതി ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഈ പരാതി കിട്ടുന്നത് 7 മണിക്ക് ശേഷമാണ്. അതായത് പോലീസിന്റെ മുന്നിൽ ഈ പരാതി കിട്ടുന്നതിന് 1.5 മണിക്കൂർ മുമ്പേ തന്നെ കുറ്റകൃത്യം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായി പോലീസ് 2 മണിക്കൂർ കൊണ്ട് പ്രതി അറസ്റ്റ് ചെയ്യും. അപ്പൊ ഞാൻ കൃത്യമായി പറഞ്ഞത് ആ വീഡിയോ നോക്ക്, അല്ലെ, മാതൃഭൂമി തന്നെ വീഡിയോ, മാതൃഭൂമി തന്നെ എഴുതി കാണിക്കുന്ന വാചകം അതൊക്കെ പോലീസ് നോക്കിക്കോളും. ഇത്രയും അതായത് ഇനിയുള്ള കാര്യങ്ങൾ അത് ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ രണ്ടുപേരും ഇതൊന്ന് കേൾക്കൂ. ഇതൊരു ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് ദൈവം ഇതെടുക്കല്ലേ, കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഭയങ്കരമായ സങ്കടത്തിലാണ്. നമ്മുടെ വീട്ടിൽ അവര് ചെയ്തു, ഇവര് ചെയ്തു, ഇല്ല ഇത് അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇത് ഇത് വെച്ചാൽ ഇതിനകത്ത് ഇതുണ്ടല്ലോ. പോലീസിന്റെ വീഴ്ചയാണെന്ന് ഞാൻ പറയുന്നില്ല, 2 മണിക്കൂറിനാണ് ഇവര് പിന്നെ ആളെയൊക്കെ കണ്ടുപിടിച്ചു. പോലീസിന്റെ വീഴ്ചയാണോ ഇല്ലയോ എന്നുള്ളത് പറയാനുള്ള
Chiar ce zi anul de sâmbătă, nu? Tirșem.